ഹലോ കൂട്ടുകാരെ, ഇന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കണത്. നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കുന്ന നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയിലേക്ക് പോവാം നമുക്ക്. ആദ്യമായിട്ട് നമുക്കിതിലേക്ക് ഒരു പൊട്ടാറ്റോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തേക്കണേ. നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പൊ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഗ്രേറ്ററിൽ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ ഇവിടെ ആ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നത് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓയിൽ ഒന്ന് ചൂടാവട്ടെ. ഓയിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായി ചൂടായിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ഞാനിവിടെ എടുത്തേക്കണത് കണ്ടോ, 6 അല്ലിയോളം ഉണ്ട്. ആ 6 അല്ലിയോളം വെളുത്തുള്ളി നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. അത് നമുക്ക് ഈ ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ച മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ വെളുത്തുള്ളി ഞാൻ പറഞ്ഞു 6 അല്ലി എടുത്തേക്കണേന്ന്. അപ്പം ചതച്ച് വെച്ച മുളക് ഞാൻ എടുത്തേക്കണത് എടുക്കാൻ പോണത് ഇതാ കണ്ടോ, 2 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതും നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് സമയം നമ്മൾ മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട. കുറച്ച് സമയം ആകുമ്പോഴേക്കും ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകും. വേറെ നമ്മളിതിലൊന്നും ചേർത്തിട്ടില്ല. കരിയാതെ ശ്രദ്ധിക്കുക. ഇതുപോലെ ഏകദേശം ഇത്രയൊന്നും ആയാൽ മതി. ആ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അതിലൊഴിച്ചു കൊടുത്തേക്കണേ. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് 2.5 ടേബിൾ സ്പൂണാണ് കേട്ടോ. നിങ്ങൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഇനി നിങ്ങൾ വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് അരിപ്പൊടിയുടെ അളവ് നിങ്ങൾ കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കണേ. ഇനി നമുക്ക് അതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കൊരു 3 മിനിറ്റോളം ഇതുപോലെ നമ്മൾ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്താൽ മതി. 3 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഒന്ന് ചൂടാറിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്തതൊക്കെ ചെയ്യാൻ പോകുള്ളൂ. ഇനി നമുക്ക് ഈ നമ്മളിവിടെ വേവിച്ച് വെച്ച ഈ മാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഞാനിതിപ്പോൾ ഈ ബൗളിലേക്ക് മാറ്റണേ. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ. നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമില്ലാതെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം അധികം നമുക്ക് വേണ്ടിവരില്ല. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. നമ്മൾ അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വളരെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ മല്ലിയില ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് മല്ലിയിലയും കൂടി ചേർത്തു. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ വെള്ളം കൂടുതൽ പോലെ ഒട്ടൽ പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ എടുക്കാം കേട്ടോ. രണ്ട് കയ്യിലും കുറച്ച് ഓയിലാക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ച ഇത് എടുക്കാം. അതിനുശേഷം ഒന്നും കൂടി ആ ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കുക. അപ്പം നമുക്ക് കയ്യും അധികം ഒട്ടി പിടിക്കില്ല. അതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കുഴയ്ക്കാന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ചപ്പാത്തിക്ക് ഒന്ന് കുഴക്കണ പോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഞാൻ എടുത്തേക്കണത്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ചെയ്യാൻ എളുപ്പം അതുപോലെ നിങ്ങൾ ആ ഷേപ്പൊക്കെ ആക്കി എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ എല്ലാതും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്ത പണി നോക്കാം. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓയിൽ ചൂടായി തോന്നുന്നു പോലെ എല്ലാതും ഇട്ട് കൊടുക്കാം. അത് ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റി. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് രണ്ട് ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ആയി വന്നു തുടങ്ങിയിട്ട്. ഇത് നമ്മളിപ്പോൾ മീഡിയത്തിലിട്ട് കുക്ക് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ എണ്ണ കയറാനും അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് മീഡിയത്തിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ അത്യാവശ്യം ആയിട്ട് അതിന് നമുക്കിത് കോരിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. പുറമെ നല്ല ക്രിസ്പിയാണ്, അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.